ఆదిల్ విశ్వమెనన్నుమోద సృష్టి చేదామినేయం రక్షయై మన్నిలణన్ను ఆవాయ అగ్నియై తన్నాత్మవర్షం എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം ഏറ്റവും സ്നേഹമുള്ളവർ, നമ്മൾ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലാണ്. 2020 എന്ന് പറയുന്ന ഒരു പുതിയ വർഷം. റോമാർക്കാർക്കുള്ള ലേഖനത്തിൻ്റെ 12 അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിൽ പുതിയ ജീവിതം, ക്രിസ്തുവിൽ ഒരു നവജീവിതം. പഴയ ആകാശം കടന്നുപോയി, പഴയ ഭൂമി കടന്നുപോയി, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. അവിടെ നമ്മളെ കൈപിടിച്ച് ആനയിക്കുന്നു. ജീവിതത്തിൽ എന്നും പുതുമകളുണ്ട്. മനുഷ്യൻ പുതുമയെ സ്നേഹിക്കുന്നവനുമാണ്. പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് യേശുക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. രണ്ടു വിധത്തിൽ നമുക്ക് ഉരിഞ്ഞു കളയാം. ഒന്ന്, വസ്ത്രം ഉരിയുന്നത് പോലെ. രണ്ട്, തൊലി ഉരിയുന്നത് പോലെ. വസ്ത്രം ഉരിയുമ്പോൾ നൊമ്പരവില്ല, തൊലി ഉരിയുമ്പോൾ നൊമ്പരമുണ്ട്. മാനസാന്തരം, പുതുജീവിതം എന്നൊക്കെ പറയുന്നത് തൊലി ഉരിയുന്നത് പോലെയാണ്. വേദന അനുഭവിച്ച്, നൊമ്പരമനുഭവിച്ച് പഴയ മനുഷ്യനോട് വിട പറയുന്ന അവസ്ഥ. അതാണ് ഗലാത്യ ലേഖനത്തിൽ 5 പൗലോസ് ശ്ലീഹ പറയുന്നു, ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ ഉരിഞ്ഞു കളയുന്നതാണ് പുതിയ ജീവിതം, പുതുജനം. അശുദ്ധി, ദുർവൃത്തി, അഭിചാരം, വ്യഭിചാരം, മദ്യപാനം, മധുരോത്സവം, ഇവയെല്ലാം ഉരിഞ്ഞു കളയുമ്പോൾ തൊലി ഉരിയുന്നത് പോലെ ഒരു നൊമ്പരമുണ്ട്. അങ്ങനെ ഉരിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി നമ്മൾ ജീവിക്കണം. ദൈവത്തിന് ഒരു സ്വഭാവമുണ്ട്. ബൈബിളിൽ ഉടനീളം കാണുന്ന ദൈവ സ്വഭാവം ആണത്. ഇന്നലകളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നില്ല, നാളെയെക്കുറിച്ചും പറയുന്നില്ല. ഇന്നിൽ ജീവിക്കുക, ഇതാണ് ദൈവ സ്വഭാവം. 2020 ഇന്നേ ദിവസം ജീവിക്കുക, പുത്തനായി ജീവിക്കുക. അതുകൊണ്ടാണ് ഇന്ന് എന്ന വാക്ക് ബൈബിളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഇന്ന് ലൂക്കായുടെ സുവിശേഷത്തെ വിളിക്കുന്ന പല പേരുകളിൽ ഒരു പേര് ഇന്നിൻ്റെ സുവിശേഷം. ഇന്നിൻ്റെ എത്ര പ്രാവശ്യമാണ് വാക്ക് ആവർത്തിക്കുക? ലൂക്ക 2:11 ക്രിസ്മസിൻ്റെ പിറവി തിരുനാളിൽ പറഞ്ഞ തിരുവചനമുണ്ട്. നിങ്ങൾക്കായി രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇന്ന് ലൂക്ക 4:21 നസസിലെ സിനഗോഗിൽ യേശു യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് തിരുവെഴുത്തുകൾ നിറവേറിയിരിക്കുന്നു. ലൂക്ക 19:5 പറയുന്നു, സഖയൂസെ ഇന്ന് നിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കും. ലൂക്ക 19:9 സഖയൂസെ ഇന്ന് നിൻ്റെ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നു. ലൂക്ക 23:43 വലതുവശത്തെ കടലിനെ നോക്കി പറയുന്നു, ഇന്ന് രാത്രി നീ എന്നോടുകൂടി പരദീസയിൽ ആയിരിക്കും. ഇന്നിൽ ശ്രദ്ധിക്കുന്ന ദൈവം. 2019 കടന്നുപോയി, പഴയ ആകാശം, പഴയ ഭൂമി. 2021 എത്തിയിട്ടില്ല, 2020 നമ്മുടെ ഇന്ന്. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, ഈസ്റ്ററാകുമ്പം പുതിയ മനുഷ്യനാകാം,
ക്രിസ്മസ് ആകുമ്പം പുതിയ മനുഷ്യനാകാം, ജനുവരി 1 പുതിയ ആളാകാം. അങ്ങനെ ചിന്തിക്കുന്നവർ ഒരിക്കലും നന്നാകത്തില്ല, അവർക്കൊരിക്കലും മാറാനും പറ്റുമല്ല. പരിശുദ്ധാത്മാവ് നല്ല ഒരു പ്രേരണ തരുന്ന ആ നിമിഷം നമ്മൾ മാറണം. ഈ വചനം ശ്രവിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു, ഇന്ന് മാറുക, ഇപ്പം മാറുക. ഒരുപാട് അയഞ്ഞ വർത്തമാനം പറയുന്ന രീതിയുണ്ട്. പുതിയ വർഷത്തിൽ ഇന്ന് തീരുമാനമെടുക്കുക, ലൂസ് സ്റ്റോക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. ഭക്ഷണത്തോട് അമിതമായ ആസക്തിയാണ്, ഇന്ന് ഞാൻ മിതത്വം പാലിക്കും. എടുത്തു ചാടുന്ന സ്വഭാവമുണ്ട്, ഇന്ന് ആത്മസമേനമുള്ള ആളായിട്ട് ഞാൻ മാറും. ദ്രവ്യാസക്തിയുണ്ട്, ഇന്ന് ഒന്നും വേണ്ട എന്നുള്ള ഡിറ്റാച്ച്മെൻറ്റ് ആ ചിന്തയിലേക്ക് ഞാൻ കടന്നു വരുന്നു. മദ്യത്തോട് ആസക്തിയുണ്ട്, ഇന്ന് മദ്യം വേണ്ടാന്ന് ഞാൻ വെച്ചു. പുകവലി എനിക്കൊരു ബലഹീനതയാണ്, ഇന്ന് ആ പുകവലി വേണ്ടെന്ന് ഞാൻ വെച്ചു. ഇന്നിൽ ജീവിക്കുക, ഇന്ന് മാറുക, അതാണ് പുതിയ വർഷം നമ്മളെ വിളിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ ആളായി കഴിയുമ്പോൾ പഴയത് മറന്നു. ആരിലും മാനസാന്തരപ്പെട്ട് വന്ന സാവൂലിനോട് പറഞ്ഞോ, ഇന്നലെ നീ അങ്ങനെയല്ലായിരുന്നോ? ആരും പറഞ്ഞില്ല. ശിഷ്യന്മാരോട് ഇന്നലെ നീ മീൻ പിടിച്ചവരല്ലേ? ഒന്നും പറഞ്ഞില്ല. ഇന്ന് പുതിയ മനുഷ്യരായി, ഇന്നലകൾ മാഞ്ഞുപോയി. ഇന്നലകൾ മായുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ മറക്കാൻ ദൈവം പറയും, ചില കാര്യങ്ങൾ ഓർക്കാനും പറയും. പുതുവർഷത്തിൽ ചിലത് മറക്കണം, ചിലത് ഓർക്കണം. എന്താണ് മറക്കേണ്ടത്? എന്നെ മുറിവേൽപ്പിച്ച ഒരുപാട് മനുഷ്യരുണ്ട്, അവരോട് വിദ്വേഷവും പകയും വെറുപ്പും ഒക്കെയുണ്ട്. ആ സംഭവങ്ങളെ, അനുഭവങ്ങളെ മറക്കാൻ പഠിക്കണം. എന്നെ സ്നേഹിച്ച, എന്നെ വളർത്തിയ, എന്നെ ഉയർത്തിയ ഒരുപാട് പേരുണ്ട്, അവരെ ഞാൻ ഓർക്കാൻ പഠിക്കണം. വേണ്ടാത്തത് മറക്കുക, വേണ്ടുന്നത് ഓർക്കുക, അതായിരിക്കണം ഒരു പുതിയ വർഷം. പലപ്പോഴും നമുക്ക് പഴയ കാര്യം ഓർക്കാനാണ് ഇഷ്ടം. ചില മനുഷ്യരെ കാണാം, 10 ക്വിൻ്റൽ കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തണ്ടിനെ കുറിച്ച് കരയുന്നവരുണ്ട്. 10 കോടി ലോട്ടറി അടിക്കുമ്പോഴും പണ്ട് പോക്കറ്റ് അടിച്ച 10 രൂപയെക്കുറിച്ച് വിലപിക്കുന്നവരുണ്ട്. അതല്ലല്ലോ ജീവിതം. ക്രിസ്തു ഒരു പുതിയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചോ, ആ അവസ്ഥയിൽ പുതിയ മനുഷ്യരായി നല്ലവരായി ജീവിക്കാനുള്ള വിളിയാണ് ദൈവം നമുക്ക് ഏവർക്കും തരിക. അങ്ങനെ നന്മയിലേക്ക് മാറി ഒരു പുതിയ മനുഷ്യനായിട്ട് മാറണോ, അതിന് 4 സ്റ്റേജുകളുണ്ട് എന്നാണ് യോഹന്നൻ മാഗ്ദാന പഠിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷം 3:4-6 വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ പുതുജീവിതത്തിലേക്കുള്ള 4 ചുവടുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. പുത്തൻ മനുഷ്യനായി പുതിയ വ്യക്തിത്വമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ സൂക്ഷിക്കേണ്ട 4 മനോഭാവങ്ങൾ. യൂദയുടെ മരുഭൂമിയിലാണ് യോഹന്നൻ സ്നാപകൻ്റെ ഗർജിക്കുന്ന ശബ്ദം ഉയർന്നത്. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗത്തിൽ ഉടനീളം കാണുന്ന ഒരാഹ്വാനമാണ് അഹങ്കാരത്തിൽ നിന്നും പുറകോട്ട് മാറുക. കഴിഞ്ഞ വർഷം ഒത്തിരി നെഗളിച്ച, അഹങ്കരിച്ച ജീവിതമാണെങ്കിൽ പുതുവർഷം വിളിക്കുന്നു, അല്പം കൂടെ വിനയപ്പെടുക, എളിമപ്പെടുക, എളിമയുള്ള മനുഷ്യരായിട്ട് മാറുക. സ്വയനീതീകരണമാണ് അഹങ്കാരം. കുന്നും മലയും നിരത്തപ്പെടും. അഹങ്കാരം പോലെയാ സ്വയനീതീകരണം. എനിക്ക് ഒരു തെറ്റുപറ്റിയാൽ അതിന് ന്യായീകരണമുണ്ട്, നീതീകരണമുണ്ട്. മറ്റാർക്കെല്ലാം പറ്റിയോ ഞാൻ വിമർശിക്കും. എൻ്റെ മക്കൾക്ക് പറ്റിയോ നീതീകരണം, എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും പറ്റിയോ നീതീകരണം. സ്വയ നീതീകരണം ഉപേക്ഷിക്കുക, അഹങ്കാരവും സ്വയനീതീകരണവും വെടിയുക, കുന്നും മലയും നിരത്തുക. 2 പറയും, താഴ്വരകൾ നികത്തുക. താഴ്വരകൾ നികത്തുക. എന്താണ് താഴ്വര? ബൈബിളിൽ താഴ്വര മനുഷ്യാത്മാവിൻ്റെ പാപാവസ്ഥയാണ്. തിന്മയിൽ വീണുപോയ മനുഷ്യൻ കുഴിയിലാണ്, താഴ്വരയിലാണ്. അതുകൊണ്ടാണ് പറയുക, കർത്താവേ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. പാപം ചെയ്യുന്ന മനുഷ്യൻ, തിന്മ ചെയ്യുന്ന മനുഷ്യൻ കുഴിയിലാണ്, അഗാധത്തിലാണ്. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു എന്നാണ് തിരുവചനം പറയുക. ഇപ്പം തിന്മയുടെ കുഴികൾ സൽപ്രവൃത്തികളാൽ, ദാനധർമ്മങ്ങളാൽ, തപശ്ചര്യകളാൽ, ഉപവാസത്താൽ നമ്മൾ നികത്തണം. ഏതെല്ലാം കുഴിയുണ്ടോ അതെല്ലാം നികത്തണം. ജർമ്മിയ പ്രവചനം പറയുന്നു, നിനക്കെതിരായി ഞാൻ 2 തിന്മകൾ ചെയ്തു. 1, ജീവജലത്തിൻ്റെ ഉറവയായി നിന്നെ മറന്നു. 2, വെള്ളം തരാത്ത
പൊട്ടക്കിണറുകൾ ഞാൻ കുഴിച്ചു. ജീവിതത്തിൽ തീർത്തെടുത്ത കുഴികളുണ്ട്, ഒരുപാട് കുഴികൾ, പാപത്തിൻ്റെ കുഴികൾ, മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ലൈംഗികതയുടെ, ദരിയാസക്തിയുടെ, ജടികാസക്തിയുടെ ഒരുപാട് കുഴികൾ. ആ കുഴികൾ പുണ്യജീവിതം വഴി, നവീകരിക്കപ്പെട്ട ജീവിതം വഴി ഞാൻ നികത്തണം. മൂന്നാമത് പറയുന്നുണ്ട്, കർത്താവിൻ്റെ മുമ്പിൽ പറയുന്ന മൂന്നാമതൊരു വാക്കുണ്ട്, വളഞ്ഞ വഴികൾ നേരെയാക്കണം. വളഞ്ഞ വഴികൾ നേരെയാകണം. എന്താണ് വളഞ്ഞ വഴികൾ? കഴിഞ്ഞ കാലങ്ങളിൽ നേരെ വാ, നേരെ പോ എന്ന രീതിയിലല്ല ഞാൻ ജീവിച്ചത്. ഒരുപാട് കാര്യങ്ങളിൽ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, അടവുകൾ പലതും കാണിച്ചു. കൈക്കൂലി, കള്ളപ്പണം, നുണ പറയുക, കള്ളം പറഞ്ഞ് നേട്ടം നേടുക, ഒരുപാട് വളഞ്ഞ വഴികൾ. അത് ഇന്നു മുതൽ നേരെയാകണം. വളഞ്ഞ വഴികൾ നേരെയാകണം. ഒരു വളഞ്ഞ ഫോൺ വിളി വേണ്ട, വളഞ്ഞ കാശിടപാട് വേണ്ട, വളഞ്ഞ കത്തടപാട് വേണ്ട, വളഞ്ഞ സുഹൃത്ത് ബന്ധങ്ങൾ വേണ്ട, വളഞ്ഞ സന്ദർശനങ്ങൾ വേണ്ട. എല്ലാം നേരെ വാ, നേരെ പോ. വളഞ്ഞ വഴികൾ നേരെയാകണം. യേശു നമ്മെ നോക്കി പറയണം, കരയില്ലാത്ത ഇസ്രായേൽക്കാരൻ. നത്താനിയലിനെ നോക്കി പറഞ്ഞതുപോലെ, കരയില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ എന്ന് നമ്മെ കുറിച്ച് പറയാൻ ഇടയാകണം. 4, പരിപരുത്തത് മൃദുവാക്കപ്പെടണം. മാനസാന്തരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പരിപരുത്തത് മൃദുവാക്കപ്പെടണം. എന്താ പരിപരുത്തത്? ചെയ്ത് ചെയ്ത് പഴകിപ്പോയ പാപങ്ങൾ പരിപരുത്തത്. ആദ്യം ഒരു ചെറിയ നുണ പറയുമ്പം മനപ്രയാസം, പിന്നീട് എത്ര വലിയ നുണ പറയുമ്പോഴും ഒരു പ്രയാസമില്ലാത്ത അവസ്ഥ. ആദ്യം ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ഒരു മനസാക്ഷി കുത്ത്, കുറേ കഴിയുമ്പോൾ എത്ര കഠിനമായ തെറ്റ് ചെയ്യുമ്പോഴും ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഒരവസ്ഥ. ഇതാണ് പരിപരുത്തു പോയ അവസ്ഥ. നമുക്കറിയാം, ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർക്ക് രക്തം കണ്ട് കണ്ട് പരിചയപ്പെട്ടതുകൊണ്ട് രക്തം കണ്ടാൽ തലകറങ്ങുകയല്ല. കുത്തിവെക്കുന്ന നേഴ്സിന് എന്നും കുത്തി കുത്തി വാഴപ്പിണ്ടിയിൽ കുത്തി കയറ്റുന്നതുപോലെ, കുത്തി സൂചി കയറ്റുന്നതുപോലെ ശരീരത്തിൽ കുത്തി ഇറക്കുവാൻ, സൂചി കുത്തി ഇറക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പരിപരുത്തു പോയി. അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? അച്ഛന്മാർ ശവടങ്ങിന് ചെല്ലുമ്പം കരയാറില്ല, കണ്ട് കണ്ട് പരിചയിച്ചു പോയി. പരിപരുത്തത് പലതുകൊണ്ട്, ഒരുപക്ഷെ പരുഷമായ വാക്ക് എൻ്റെ ഭാര്യയോട് പറയുന്ന ഭർത്താവായിരിക്കും ഞാൻ. കഴുത, പോത്ത്, കഴിവില്ലാത്തവൾ, ഒന്നിനും കൊള്ളാത്തവൾ, അങ്ങനെയൊക്കെ പറയുന്ന രീതിയുണ്ടോ, അതിൽ നിന്നും ഒരു മാറ്റം വരണം. ഭർത്താവിനെ നോക്കി, കിഴങ്ങൻ, കാക്കാശിന് കൊള്ളാത്തവൻ, കുടുംബം നോക്കാൻ പവറില്ലാത്തവൻ, അവഗണിക്കുന്ന ഭാര്യയാണ്, സംസാരത്തിൽ മാറ്റം വരണം. കുഞ്ഞുങ്ങളെ നോക്കി താഴ്ത്തി പറയുന്നവർ, പെരുമാറ്റത്തിൽ മാറ്റം വരണം. ജീവിതത്തിൻ്റെ പെരുമാറ്റങ്ങളിൽ ശക്തമായ മാറ്റം സംഭവിക്കണം. ഒരു ഭർത്താവ് ഭാര്യയെ എപ്പോഴും വിളിക്കുന്ന വാക്ക് പിശാജ്, പിശാജ്. ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന വാക്ക് കാലൻ, കാൽ. 3 മക്കളുണ്ട്, മക്കളെ വിളിക്കുന്ന വാക്ക് ശവങ്ങൾ, ശവങ്ങൾ. ആ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ട്? ഉണ്ട്. എന്തിയെ, ചായ കുടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പം ഇങ്ങോട്ട് വരും. പിശാചിനെ കണ്ടിട്ടുണ്ട്? ഉണ്ട്. എന്തിയെ, തുണി അലക്കുന്നു, കറി വരത്തുന്നു, ചോറ് വാർക്കുന്നു. ഈ ഭർത്താവും ഭാര്യയും കൂടി അയൽവകത്തെ കൊച്ചിൻ്റെ മാമോദിസയ്ക്ക് തലതൊട്ടപ്പനും തലതൊട്ടമ്മയായിട്ട് ചെന്നു. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് പ്രായമുള്ള അച്ഛൻ ചോദിച്ചു, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും വേണ്ടുന്നില്ല, മയിൽക്കുറ്റി പോലെ, സർവേക്കല് പോലെ ഉറച്ചു നിൽക്കുന്നു. അച്ഛൻ ചോദിച്ചു, ചെവി കേൾക്കുകയല്ലേ, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും വേണ്ടുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഇതുങ്ങളെ മാറ്റിയിട്ട് ചെവി കേൾക്കുന്ന വലവരെയും കൊണ്ടുപോവാ. അവസാനമായി ചോദിച്ചു, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഉടനെ കെട്ടിയാൻ പറഞ്ഞു, എൻ്റെ അച്ഛ 23 വർഷമായി സ്വീകരിച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വിളിച്ച് പഠിച്ചു പോയ പദപ്രയോഗങ്ങൾ പരിപരുത്തത്. ഒരു മാറ്റത്തിലേക്ക് ക്രിസ്തു വിളിക്കുന്നു പുതിയ വർഷത്തിൽ. പുറകോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാം. ദൈവത്തിന് ചേരാത്തതെല്ലാം കളയാം, ദൈവത്തിന് ചേരുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കാം. ആരെല്ലാം പഴയ വഴി ഉപേക്ഷിച്ച് പുതിയ മനുഷ്യരായോ അവരെയൊക്കെ ദൈവം പുതിയ സൃഷ്ടികളാക്കി, അവർക്ക് പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ദൈവം കൊടുത്തതായിട്ട് നമുക്ക് കാണാം. മക്തനാക്കാരി മറിയം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു വിശുദ്ധ സ്ത്രീയായിട്ട് മാറി. സമറിയാക്കാരി യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിൽ യാക്കോബിൻ്റെ ഗണത്തിൽ വെള്ളം കോരാൻ വേണ്ടി വരുന്നു.
ക്രിസ്തുവിനെ കണ്ടു. അവൾ പുതിയ ഒരു വ്യക്തിയായിട്ട് അവൾ മാറുന്നു, സുവിശേഷകയായിട്ട് മാറുന്നു. ഗ്രാമത്തെ മുഴുവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷകയായി സമറിയാക്കാരി സ്ത്രീ മാറുന്നു. ഡമാസ്കസിൻ്റെ ഇരുണ്ട ഇരുളഞ്ഞ നെടുവീഥികളിൽ ക്രിസ്തു സന്ദേശത്തെ തളച്ച് നിശബ്ദമാകാൻ കൈവിലങ്ങുമായി പുറപ്പെട്ട സാവൂൾ ഒരു നിമിഷത്തിൽ ഒരു പ്രകാശനീരത്തിൻ്റെ ബന്ധിയായി, പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഭാഗ്യവാനായ പൗലോസായി ആ സാവൂൾ പുനർജനിച്ചു. ആടുന്നവനും അനങ്ങുന്നവനും കാറ്റിൽ ഞാങ്ങണ പോലെ ഇളങ്ങുന്നവനുമായ ശിമയോൻ ക്രിസ്തുവിനെ കണ്ടു. അതിനുശേഷം ഉറച്ച പാറയായി മാറി. ക്രിസ്മസ് രാത്രി നമ്മൾ കാണുന്നു, മൂന്ന് വിജ്ഞാനികൾ യേശുവിനെ കാണാൻ വേണ്ടി വന്നു. മൂന്ന് വിജ്ഞാനികൾ അവർ വന്നു, പക്ഷെ തിരികെ പോയത് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ും 12-ും വാക്യങ്ങളിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു, അവർ മറ്റൊരു വഴിയെ തിരികെ പോയി. ഇതാണ് പുതിയ മനുഷ്യൻ, മറ്റൊരു വഴിയെ തിരികെ പോകണം. നമ്മൾ കുർബാനയ്ക്ക് വരുന്നു, ധ്യാനം കൂടുന്നു, കൺവെൻഷനിൽ പങ്കെടുക്കുന്നു, തിരിച്ചു പോകുമ്പോഴും പഴയ വെറുപ്പും പഴയ വിദ്വേഷവും പഴയ ബഹളവുമാണെങ്കിൽ നമ്മൾ പഴയ വഴിയെ പോയവരാ, പുതിയവരല്ല. ക്രിസ്മസും ഈസ്റ്ററും തിരുനാളുകളും ഒക്കെ ആഘോഷിച്ചിട്ട് വഴക്കുകളും ബഹളങ്ങളുമായിട്ട് വിശ്വാസ സമൂഹത്തിൽ വിശ്വാസികൾ തുടരുമ്പോൾ അവർ വീണ്ടും പഴയ വഴിയെ യാത്ര ചെയ്യുന്നവരാണ്. നമുക്കൊരു പുതിയ വഴി സ്വീകരിക്കാം. ആ വഴി ക്രിസ്തു നമുക്കായി കാണിച്ചു. പുതിയ വഴി എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളെ പോലെ നമ്മൾ ജീവിക്കുക. തമ്പുരാൻ വഴി കാണിക്കുന്ന, തമ്പുരാനിലേക്ക് വഴി കാണിക്കുന്ന നക്ഷത്രങ്ങളായി സമൂഹത്തിൽ നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിച്ച് പഴയ വഴികളോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ പുതിയ വഴി വരുന്നവന് പഴയതെല്ലാം അറപ്പായിട്ട് തോന്നും. കർത്താവിനെ കണ്ടവന് പഴയതെല്ലാം അറപ്പായിട്ട് തോന്നും. അതാണല്ലോ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുക, ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈറ്റുനോവ് എന്താണ്? ഇന്നലകളിലെ ഇഷ്ടങ്ങൾ ഇന്ന് അനിഷ്ടങ്ങളായിട്ട് മാറുന്നു. ഇന്നലത്തെ താല്പര്യങ്ങൾ ഇന്ന് താല്പര്യം ഇല്ലാതെ മാറുന്നു. ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട്, ഞാൻ ലോകത്തിലൂടെ നടന്നപ്പോൾ ലോകത്തിൻ്റെ വഴികൾ എനിക്ക് ഹരമായിരുന്നു, പക്ഷേ ദൈവത്തെ കണ്ടപ്പോൾ ലോകത്തിൻ്റെ വഴികളെ ഞാൻ വെടിഞ്ഞു, ലോകത്തിൻ്റെ വഴികളെ ഞാൻ ഉപേക്ഷിച്ചു. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവൻ ലോകത്ത് ഉള്ളതെല്ലാം മറക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിധി കണ്ടെത്തിയ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് നിധിയുള്ള വയലുമേടിക്കും. 2020 ആരംഭം നിധി കണ്ടെത്തിയ മനുഷ്യനെ പോലെ നമുക്കാകട്ടെ. കർത്താവിനെ കണ്ടെത്തിയ, ദൈവത്തെ കണ്ടെത്തിയ നമുക്ക് ലോകത്തിലുള്ളതെല്ലാം മോശമായിട്ട് കരുതാം. ലോകത്തിൻ്റെതൊന്നും ആകർഷകം അല്ലാതായി മാറട്ടെ. ദൈവത്തിലേക്കുള്ള ആകർഷശക്തി നമ്മളെ കൊളുത്തി വരിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടും ചുമപ്പാണെങ്കിലും ഞാനത് പഞ്ഞു പോലെ മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി മാറ്റും. വരൂ, നമുക്ക് രമ്യതപ്പെടാം. എന്തെല്ലാം തകർച്ചകൾ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചോ അതിലൂടെ നമുക്ക് വിട പറയാം. വിട പറഞ്ഞ് കർത്താവിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ജീവിതത്തിൽ ചില തീരുമാനങ്ങളും വേണം. ധൂർത്തപുത്രനെ പോലെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ്റെ തീരുമാനങ്ങൾ, അവൻ നിശ്ചയിച്ചു, ഞാൻ ഈ പന്നിക്കുഴി വിട്ടുപോകും. അവൻ തീരുമാനിച്ചു, ഈ കുഴി ഞാൻ വിട്ടുപോകും. നമുക്കും വേണം ഈ വർത്തമാനം, ഈ പെരുമാറ്റം, ഈ ബന്ധങ്ങൾ, ഈ ഇടപെടലുകൾ, ഈ പാപ പശ്ചാത്തലങ്ങൾ ഞാൻ വിട്ടുപോകും. തിന്മയുടെ വഴികളെ ഉപേക്ഷിക്കുന്നു, വിട്ടുപോകും. രണ്ടാമത് ഒരു വലിയ ചിന്ത കടന്നു വന്നു, റിയലൈസേഷൻ, അവബോധം. ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയായിരിക്കേണ്ട ആളല്ല, കർത്താവിനോട് അടുത്ത് നിൽക്കേണ്ട ആളാണ് എന്നുള്ള അവബോധം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ വസിക്കേണ്ടവനാണ് എന്നുള്ള അവബോധം. ഈ അവബോധം അവനെ തിരിച്ചു നടത്തി. അപ്പം നല്ല തീരുമാനം, നല്ല സുബോധം, ഇതൊക്കെ ഉള്ളവൻ തീരുമാനമെടുക്കും. പിന്നെ അവൻ ഒരു പശ്ചാത്താപമുള്ള മനുഷ്യനായിട്ട് മാറും. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ ധൂർത്തപുത്രൻ പശ്ചാത്താപം ഉള്ള ഒരു മനുഷ്യനായി മാറി. പശ്ചാത്താപത്തിൻ്റെ മനുഷ്യനായി മാറുന്നു, അനുതാപത്തിൻ്റെ മനുഷ്യനായി മാറി ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് കടന്നു വരും. നമുക്കും ഇന്നലകളിൽ വന്നുപോയ തിന്മകളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപം ഉള്ള മനുഷ്യരായി നമ്മൾ ജീവിക്കണം, അനുതാപം ഉള്ള മനുഷ്യരായി ജീവിക്കണം.
അവിടെ നിന്നാണ് അടുത്തൊരു സ്റ്റേയിൽ അവൻ തിരിച്ചു പോയി എന്നാണ് പറയുക. തിരിച്ചു പോയി എത്രമാത്രം ആകുന്നോ അത്രയും തിരിച്ചു നടക്കണം. എത്രമാത്രം ദൂരത്തിൽ പോയോ അത്രയും തിരിച്ചു നടക്കണം. എത്രമാത്രം അകലങ്ങളിലാണോ അത്രയും തിരിച്ചു പോകണം. കുഴിയിൽ വീണോ പൊങ്ങിപ്പോരണം. അകന്നു പോയോ തിരിച്ചു വരണം. പുതുവർഷത്തിൽ ഒരു ആത്മശോധന. ഞാൻ അകന്നു ദൈവത്തിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, സ്വന്തം മനസാക്ഷിയിൽ നിന്ന്, ഈ പ്രകൃതിയിൽ നിന്ന് ഒക്കെ അകന്നു. അകന്നെങ്കിൽ ഞാൻ തിരിച്ചു വരണം. എത്ര ദൂരം പോയോ അത്രയും ദൂരം ഞാൻ തിരിച്ചു വരണം. ഇതാണ് തിരുവചനം പറയുക. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അവനുണ്ടായ അനുഭവം ഒരു പുനരൈക്യം സംഭവിക്കുന്നു. പിതാവും പുത്രനും കൂടിയുള്ള പുനരൈക്യം, പുത്ര സ്ഥാനത്തിൻ്റെ പുനഃസ്ഥാപനം, ജീവിതത്തിൽ പുതുവർഷം ഈ പുനരൈക്യത്തിൻ്റെ കാലമാകട്ടെ. പാപവഴികളോട് വിട പറയാം, അനുതാപത്തോടെ തിരിയാം, ക്രിസ്തുവിലേക്ക് നമുക്ക് അടുക്കാം. അങ്ങനെ അടുത്ത് തിന്മയുടെ വഴികൾ ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സമ്മാനമാണ് ആഹ്ലാദം. ദൂർത്തപ്പുത്തൻ്റെ ഭവനത്തിൽ ഒരു വലിയ ആഹ്ലാദമുണ്ടായി. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ ആത്മാവിൽ ഒരാനന്ദമുണ്ടാകും, ജീവിതത്തിൽ ഒരു പ്രകാശമുണ്ടാവും, കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാവും. ആരെല്ലാം മാനസാന്തരപ്പെട്ട് വന്നോ അവർക്കെല്ലാവർക്കും ഉണ്ടായ ഒരാത്മീയ അനുഭവമാണ് ആനന്ദം, ആത്മീയമായ ആനന്ദം. വരൂ നമുക്ക് ആഹ്ലാദിക്കാം എന്നാണ് ആ ഭവനത്തിൽ മുഴുങ്ങിക്കയറ്റ ശബ്ദം. ഇത് ദൈവമക്കളുടെ ആഹ്ലാദമാണ്, ദൈവജനത്തിൻ്റെ ആഹ്ലാദമാണ്. ഈ ആഹ്ലാദത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കൂടെ ഇന്ന് കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലൂക്കായുടെ സുവിശേഷം 7:36 വാക്യങ്ങൾ. പാപിനിയായ ഒരു സ്ത്രീ, പാപിനിയായ സ്ത്രീ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ വ്യക്തിയായിട്ട് മാറുമ്പോൾ പാപിനിയായ സ്ത്രീ അവളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെല്ലാമാണ് അവൾ ചെയ്തത്? ഒന്ന്, അവൾ പുറകോട്ട് മാറി നിന്ന് ഇടിച്ചു കയറി ഷൈൻ ചെയ്ത് ശോഭിച്ച് അവൾ ക്രിസ്തുവിന് മുമ്പിൽ വന്നപ്പോൾ പുറകോട്ട് മാറി, എഴുതിയാട്ടം മാറി, ഷൈനിങ് മാറി, അവൾക്ക് ഒന്ന് ഒതുങ്ങാനുള്ള മനസ്സുണ്ടായി, ഒതുങ്ങി. രണ്ടാമത്, അവൾ കരഞ്ഞു. ആ കണ്ണുകൾ പ്രത്യേക രീതിയിൽ കാണിച്ച് അനേകരെ വശീകരിച്ച് അവൾ ആ കണ്ണുകൊണ്ട് കരഞ്ഞു, ജീവിതം പുതുക്കുകയാണ്. മുടി, ആ മുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടച്ച്. ഇന്നലെ വരെ ആ മുടി പരിമളം പരടി മുടിയിട്ടാറ്റി അനേകരെ ആകർഷിച്ച് അവൾ ആ മുടി കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങളെ തുടച്ചു. നാലാമത്, അവൾ ചുംബിച്ചു. പണം മേടിച്ച് പാപത്തിൻ്റെ ചുംബനം കൊടുത്ത ചുണ്ടുകൾ കൊണ്ട് രക്ഷകൻ്റെ, കർത്താവിൻ്റെ പുണ്യപാദങ്ങളെ ചുംബിച്ചു. അവൾ സുഗന്ധത്തിൻ്റെ ചെപ്പ് ഉടച്ചു. ഇന്നലെ വരെ ദേഹത്ത് പരിമളം മൂടി വശീകരിച്ച സുഗന്ധത്തിൻ്റെ ചിമിടൺ അവൾ പൊട്ടിച്ചു. ഇനി ഇന്നലെയില്ല, പഴയ സ്വഭാവമില്ല, പഴയ ജീവിതമില്ല. ഇതാണ് പുതുവർഷം. ഇതാണ് ആത്മാവിലെ ഒരു പുതുജീവിതം. ഇന്നലെ വരെ കുറ്റം പറഞ്ഞ് നാക്കുകൊണ്ട് നന്മ പറയുക, ഇന്നലെ വരെ തിന്മ കേട്ട കാതുകൊണ്ട് നല്ലത് കേൾക്കുക, ഇന്നലെ വരെ തിന്മയാലോചിച്ച ഹൃദയത്തിൽ നല്ലത് ആലോചിക്കുക, ഇന്നലെ വരെ മോശമായ കാഴ്ചകൾ കാണാൻ കൊതിച്ച കണ്ണുകൊണ്ട് പുതിയത് കാണുക. അങ്ങനെ നവീകരിക്കപ്പെട്ട ഒരു പുതുജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരിക. അതായിരിക്കട്ടെ നമ്മുടെ പുതിയ ലോകം. അപ്പോൾ തമ്പുരാൻ്റെ വചനമേരും, മകനെ മകളെ ഇന്ന് രാത്രി നീ എന്നോടുകൂടി പരദീസയിലായിരിക്കും. നിന്നെ ഇന്നലകളെ ഞാൻ മറക്കുന്നു, നിന്നെ നാളേക്കായി ഞാൻ ക്രമീകരിക്കുന്നു. ഇന്നിൽ വിശുദ്ധിയോടെ ജീവിക്കുക. ഈ ചിന്തകൾ പുതുവർഷത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. നല്ലവനായ കർത്താവ്, പുൽക്കൂട്ടി പറഞ്ഞ ഉണ്ണി യേശു, നാം ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് വർഷിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി 2020 മംഗളങ്ങളും പുതുവർഷത്തിൻ്റെ സകല ആശംസകളും ഒരു പുതുജീവിതവും നന്മയും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവൻ
ദൈവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം, ഹൃദയോദ്ദീപകം, ജീവദാ.